Hi friends, welcome to GKC Tutorials. വീഡിയോയിലേക്ക് പോകും മുൻപ് നമ്മുടെ ചാനലിൽ ക്യാഷ് നൽകി ജോയിൻ മെമ്പർ ആകാൻ ആഗ്രഹിക്കുന്നവർ ജോയിൻ ചെയ്യുന്നതിനു മുൻപ് ഈ ചാനലിൽ ലഭ്യമാക്കിയിട്ടുള്ള അനൗൺസ്മെന്റ് വീഡിയോ നിർബന്ധമായും കാണുക. ഓരോരുത്തർക്കും ആവശ്യമായ ക്ലാസുകൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ജോയിൻ ചെയ്യാവൂ. കൂടാതെ ഏതൊക്കെ ക്ലാസുകളാണ് പെയ്ഡായി നൽകിയിട്ടുള്ളത് എന്നറിയാൻ നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റിൽ മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് എന്നൊരു ലിസ്റ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്താൽ ഏതെല്ലാം പരീക്ഷകൾക്കായുള്ള ക്ലാസുകളാണ് പെയ്ഡായി ലഭ്യമാക്കിയിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓൾറെഡി മെമ്പേഴ്സ് ആയവർക്ക് വീഡിയോ കാണാവുന്നതുമാണ്. ഓക്കെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ കേരള പി എസ് സിയുടെ 10th ലെവൽ പ്രിലിംസ് എക്സാം സ്റ്റേജ് 2 സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുൻപ് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മലയാള ഭാഷയും സംസ്കാരവും ആഗോളതലത്തിൽ പ്രചരിപ്പിക്കുന്നതിനായി കേരള സർക്കാർ ആരംഭിച്ച സംരംഭം ഏതാണ്? കറക്റ്റ് ആൻസർ മലയാളം മിഷൻ. മീശ എന്ന നോവൽ രചിച്ചത് ആരാണ്? ശരിയായ ഉത്തരം എസ് ഹരീഷ്. കെ ഫോൺ പദ്ധതിയെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻസ്: എല്ലാ വീടുകളിലും മൊബൈൽ ഫോൺ സേവനം, എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം, എല്ലാ വീടുകളിലും ലാൻഡ് ഫോൺ സേവനം, എല്ലാ വീടുകളിലും വയർലെസ് സേവനം. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ എല്ലാ വീടുകളിലും അതിവേഗ ഇന്റർനെറ്റ് സേവനം. ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം ഏതാണ്? കറക്റ്റ് ആൻസർ 1951. കോവിഡ്-19 ബന്ധപ്പെട്ട് സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ശരിയായ ഉത്തരം ആരോഗ്യ സേതു. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം? ആൻസർ തൃശൂർ. അർജുന അവാർഡ് നേടിയ അങ്കിത റെയ്നയുടെ കായിക ഇനം ഏതാണ്? കറക്റ്റ് ആൻസർ ടെന്നീസ്. കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ? തന്നിരിക്കുന്ന ഓപ്ഷൻസ്: ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ശിശു പോഷകാഹാരം, വനിതാ ശാക്തീകരണം, വായ്പാ വിതരണം. ഇതിൽ ഓപ്ഷൻസ് 1ഉം 2ഉം, 2 3ഉം, 3 4ഉം, 1 3. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ 1 3 ആണ്. അതായത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും വനിതാ ശാക്തീകരണവുമാണ് കുടുംബശ്രീ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല ഏതാണ്? ശരിയായ ഉത്തരം പത്തനംതിട്ട. ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ? ആൻസർ എസ് സോമനാഥ്. വിന്ധ്യാപർവ്വതം മുതൽ ഇന്ത്യൻ ഉപദ്വീപിന്റെ തെക്കേ അറ്റം വരെ വ്യാപിച്ചു കിടക്കുന്ന വിസ്തൃതമായ ഭൂവിഭാഗം ഏതാണ്? കറക്റ്റ് ആൻസർ ഡെക്കാൻ പീഠഭൂമി. താഴെ തന്നിട്ടുള്ളവയിൽ നിന്നും ശരിയായ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തുക. തന്നിരിക്കുന്നത് സൗരോർജം, ജൈവവാതകവും സൗരോർജവും, കാറ്റിൽ നിന്നുള്ള ഊർജം. ഓപ്ഷൻസ് 1 1 2 1 2 3 ഇവയൊന്നുമല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ 1 2 3. അതായത് സൗരോർജം, ജൈവവാതകവും സൗരോർജവും, കാറ്റിൽ നിന്നുള്ള ഊർജം ഇവയെല്ലാം പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളാണ്. ഇന്ത്യയുമായി കര അതിർത്തി പങ്കുവയ്ക്കുന്ന അയൽ രാജ്യങ്ങൾ ഏതെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നത് ചൈന, നേപ്പാൾ, പാകിസ്ഥാൻ, ഭൂട്ടാൻ. ഓപ്ഷൻ 1 4 2 3 4 3 1 2 3 4. അപ്പോൾ കറക്റ്റ് ആൻസർ 1 2 3 4 എന്നാണ്. അതായത് തന്നിരിക്കുന്ന എല്ലാ രാജ്യങ്ങളും ഇന്ത്യയുമായി കരാതിർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? കറക്റ്റ് ആൻസർ മൗണ്ട് എവറസ്റ്റ്. മണിക്കാരൻ താപോർജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഹിമാചൽ പ്രദേശ്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളുടെ എക്കൽ നിക്ഷേപങ്ങൾ മൂലം രൂപപ്പെട്ട ഭൂവിഭാഗം ഏതാണ്? കറക്റ്റ് ആൻസർ ഉത്തര മഹാസമതലം. നമ്മൾ ഈ എക്സാമിന് വേണ്ടി മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലും ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, ആവശ്യമുള്ളവർക്ക് ആ വീഡിയോ എടുത്ത് പഠിക്കാവുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതും വലിപ്പമുള്ളതുമായ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? ആൻസർ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണ്? ആൻസർ ഉത്തരായന രേഖ 23.5 നോർത്ത്. ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ ദേശീയപാത ഏതാണ്? ആൻസർ NH44. മുംബൈയെയും മാംഗ്ലൂരിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് പശ്ചിമ തീരത്തിലൂടെ കടന്നുപോകുന്ന പ്രധാന റെയിൽവേ ശൃംഖല ഏതാണ്? ശരിയായ ഉത്തരം കൊങ്കൺ റെയിൽവേ. അയിത്ത നിരോധന നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ശരിയായ ഉത്തരം 1955. പൗരന്മാരെ നിയമവിരുദ്ധമായി തടങ്കൽ വെക്കുന്നതിന് എതിരായി സുപ്രീംകോടതിയും ഹൈക്കോടതികളും പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ്? ആൻസർ ഹേബിയസ് കോർപ്പസ്. ഇന്ത്യൻ ഭരണഘടന എത്ര തരം മൗലിക അവകാശങ്ങളാണ് ഉറപ്പു നൽകുന്നത്? ആൻസർ ആറ് മൗലിക ചുമതലകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? ശരിയായ ഉത്തരം 42ാം ഭേദഗതി. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് എന്നാണ്? കറക്റ്റ് ആൻസർ 1947 ജൂലൈ 22. ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ശരിയായ ഉത്തരം ഗംഗ. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ്? കറക്റ്റ് ആൻസർ ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കേണ്ട സമയം എത്രയാണ്? ശരിയായ ഉത്തരം 52 സെക്കൻഡ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ ചെയർമാൻ ആരായിരുന്നു? കറക്റ്റ് ആൻസർ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 1990-ൽ വിവരാവകാശത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം ആരംഭിച്ച സംഘടന ഏതാണ്? കറക്റ്റ് ആൻസർ മസ്ദൂർ കിസാൻ ശക്തി സംഘത്തൻ. ചേരുംപിടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. അപ്പോൾ ബ്രഹ്മസമാജം, ദയാനന്ദ സരസ്വതി, ആര്യ സമാജം, ആത്മാറാം പാണ്ഡുരംഗ, പ്രാർത്ഥനാ സമാജം, കേശവ് ചന്ദ്ര സെൻ, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ, രാജാറാം മോഹൻ റോയ്. ഈ രീതിയിലാണ് ടേബിള് തന്നിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എ ആണ്. അതായത് ബ്രഹ്മസമാജം, രാജാറാം മോഹൻ റോയ്, ആര്യ സമാജം, ദയാനന്ദ സരസ്വതി, പ്രാർത്ഥനാ സമാജം, ആത്മാറാം പാണ്ഡുരംഗെ, ബ്രഹ്മസമാജം ഓഫ് ഇന്ത്യ, കേശവ് ചന്ദ്ര സെൻ. ഇതാണ് കറക്റ്റ് ഓപ്ഷൻസ്. നെക്സ്റ്റ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരമായിരുന്നു. കറക്റ്റ് ആൻസർ ക്വിറ്റ് ഇന്ത്യ സമരം. സാന്താൾ കലാപം നടന്ന വർഷം? ആൻസർ 1855 to 1856. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം? ശരിയായ ഉത്തരം ബംഗാൾ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു? ശരിയായ ഉത്തരം സി ശങ്കരൻ നായർ. ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എന്നാണ്? കറക്റ്റ് ആൻസർ 1857 May 10. ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ്? ആൻസർ August 8, 1942. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഗോവ പോർച്ചുഗീസുകാരിൽ നിന്ന് വീണ്ടെടുക്കുന്നതിനായി ഇന്ത്യ നടത്തിയ സൈനിക മുന്നേറ്റം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? കറക്റ്റ് ആൻസർ ഓപ്പറേഷൻ വിജയ്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ? ആൻസർ ഫസൽ അലി. കേരളത്തിന്റെ ഹരിത ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? ആൻസർ മംഗളവനം. സിംഹവാലൻ കുരങ്ങുകളുടെ ആവാസ വ്യവസ്ഥയായി നിലനിർത്തുന്നത്? ആൻസർ സൈലന്റ് വാലി ദേശീയോദ്യാനം. കേരളത്തിലെ ഏക ശുദ്ധജല തടാകം? ആൻസർ ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? ആൻസർ ഇടുക്കി. മത്സ്യബന്ധനം ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? ശരിയായ ഉത്തരം എറണാകുളം. കേരളത്തിലെ ഏക ചന്ദന നിർമ്മാണ ഡിവിഷൻ ഏതാണ്? ശരിയായ ഉത്തരം മറയൂർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പട്ടണങ്ങൾ ഉള്ള ജില്ല ഏതാണ്? കറക്റ്റ് ആൻസർ തൃശൂർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ശരിയായ ഉത്തരം പെരിയാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? ആൻസർ മലപ്പുറം. സംസ്ഥാനത്ത് 8നും 18നും ഇടയിലുള്ള കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകാൻ കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? ആൻസർ സ്പ്ലാഷ്. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ വക്കം അബ്ദുൽ ഖാദർ മൗലവി. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? തന്നിരിക്കുന്ന ഓപ്ഷൻ കയ്യൂർ ലഹള, മലബാർ കലാപം, ഉപ്പ് സത്യാഗ്രഹം, വേലുത്തമ്പി കലാപം. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ വേലുത്തമ്പി കലാപമാണ്. ആദിഭാഷ എന്ന ഗ്രന്ഥം എഴുതിയത് ആരാണ്? ആൻസർ ചട്ടമ്പി സ്വാമികൾ. പൂക്കോട്ടൂർ സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ മലബാർ കലാപം. താഴെ പറയുന്നവയിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻസ് ദൈവദശകം, ദർശനമാല, ശിവശതകം, നിജാനന്ദ വിലാസം. അപ്പോൾ കറക്റ്റ് ആൻസർ നിജാനന്ദ വിലാസമാണ്. കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം ഏതായിരുന്നു? ആൻസർ പയ്യന്നൂർ. ഇലക്ട്രിസിറ്റി പ്രക്ഷോഭം നടന്നത് എവിടെയാണ്? 1936 തൃശൂരിൽ. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് ആരാണ്? ആൻസർ അയ്യങ്കാളി. കേരള ലിങ്കൻ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ആൻസർ പണ്ഡിറ്റ് കറുപ്പൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പ്രധാന സംഭവം ഏതാണ്? ആൻസർ സവർണജാഥ. താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് മനുഷ്യനിലെ പ്രധാന വിസർജന അവയവം? തന്നിരിക്കുന്ന ഓപ്ഷൻസ് വൃക്കകൾ, ത്വക്ക്, കരൾ, ശ്വാസകോശം. കറക്റ്റ് ആൻസർ വൃക്കകൾ. ശ്വസന പ്രവർത്തനങ്ങളിൽ നിശ്വാസ സമയത്ത് നടക്കുന്ന പ്രക്രിയകളിൽ ശരി ഏതെന്ന് കണ്ടെത്തുക. തന്നിരിക്കുന്നത് ശ്വാസകോശങ്ങളിൽ നിന്ന് വായു പുറന്തള്ളപ്പെടുന്നു, ഔരസാശയത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു, ഔരസാശയത്തിന്റെ വായുമർദ്ദം കൂടുന്നു, ഔരസാശയത്തിന്റെ വായുമർദ്ദം കുറയുന്നു. തന്നിരിക്കുന്ന ഓപ്ഷൻസ് 1, 2 എന്നിവ മാത്രം, 2, 3 എന്നിവ മാത്രം, 1, 3 എന്നിവ മാത്രം, 1, 4 എന്നിവ മാത്രം. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ 1, 3 എന്നിവ മാത്രം എന്ന ഓപ്ഷനാണ്. നെക്സ്റ്റ്, ഏത് ജീവകത്തിന്റെ അപര്യാപ്തതയാണ് റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണം? കറക്റ്റ് ആൻസർ ജീവകം ഡി. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതാണ് വൈറസ് കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾ? തന്നിരിക്കുന്ന ഓപ്ഷൻസ് ക്ഷയം നിപ്പ, നിപ്പ എയ്ഡ്സ്, എയ്ഡ്സ് മലേറിയ, ക്ഷയം എയ്ഡ്സ്. കറക്റ്റ് ആൻസർ നിപ്പ എയ്ഡ്സ്. സർക്കാർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തി അവയെ ജനസൗഹൃദമാക്കുന്ന നവകേരള ദൗത്യത്തിന്റെ ഭാഗമായ പദ്ധതി ഏതാണ്? കറക്റ്റ് ആൻസർ ആർദ്രം. ചുവട് ചേർത്തിരിക്കുന്ന വാതകങ്ങളിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് ഇതാണ് തന്നിരിക്കുന്നത്: കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, മീഥേൻ, ക്ലോറോഫ്ലൂറോ കാർബൺ. ആൻസർ നൈട്രജൻ. വനനശീകരണത്തിന് കാരണം ആകാത്തത് ഏതാണ്? ആൻസർ സസ്യ പരിപാലനം. ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ വനത്തിൽ നിന്നും ലഭിക്കാത്ത ഉൽപ്പന്നം ഏതാണ്? ഓപ്ഷൻസ് പശ, പ്ലൈവുഡ്, പെട്രോൾ, മെഴുക്. ആൻസർ പെട്രോൾ. കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏതാണ്? ആൻസർ പ്രിയങ്ക. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? ശരിയായ ഉത്തരം കോഴിക്കോട്. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. പ്രസ്താവനകൾ: ഒരാറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. ഒരാറ്റത്തിലെ ന്യൂക്ലിയോണുകളുടെ എണ്ണമാണ് അതിന്റെ മാസ് നമ്പർ. ആറ്റത്തിലെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് റൂദർഫോർഡാണ്. ഒരേ ആറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ഉള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് ഐസോ ബാറുകൾ. ഓപ്ഷൻസ് 1, 2 എന്നിവ, 2, 4 എന്നിവ, 2, 3 എന്നിവ, 4 മാത്രം. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ 4 മാത്രം എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായ ഉത്തരം. സിങ്ക് ബ്ലെൻഡിന്റെ സാന്ദ്രണത്തിന് ഉപയോഗിക്കുന്ന മാർഗം ഏതാണ്? ആൻസർ പ്ലവന പ്രക്രിയ. കാൽസ്യത്തിന്റെ ബാഹ്യതമ ഷെല്ലിന്റെ നമ്പർ എത്രയാണ്? ഉത്തരം 4. ഡ്യൂട്ടീരിയത്തിലുള്ള ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ്? ആൻസർ 1. ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കാൻ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? ശരിയായ ഉത്തരം സോഡിയം ബെൻസോയേറ്റ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിപ്പിച്ചാൽ അതിന്റെ ഗതികോർജത്തിന് എന്ത് മാറ്റം സംഭവിക്കും? ആൻസർ 4 ഇരട്ടിയാകും. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം ആണ് ആൻസർ ഭാരം. സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയെ മാറ്റി പ്രവർത്തിപ്പിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ സോളാർ വാട്ടർ ഹീറ്റർ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തരംഗദൈർഘ്യം കൂടിയത് ഏത് നിറത്തിനാണ്? ഉത്തരം ഓറഞ്ച്. ഊഷ്മാവ് അളക്കുന്ന യൂണിറ്റ് ഏതാണ്? ഉത്തരം കെൽവിൻ. ഓക്കെ ഫ്രണ്ട്സ്, ദിസ് ഇസ് ഓൾ ഫോർ ടുഡേ. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സീ ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.